വെൽക്കം ബാക്ക് ടു മലയാളം റെസ്ലിംഗ് ന്യൂസ്. ഇന്ന് നമ്മൾ നോക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് AEW വേൾഡ് ചാമ്പ്യനായ കെന്നി ഒമേഗയുടെ അടുത്ത എതിരാളിയെ കുറിച്ചിട്ടാണ്. രണ്ടാമതായി നമ്മൾ നോക്കുന്നത് ഇപ്പോൾ കുറഞ്ഞു വരുന്ന റോ എപ്പിസോഡിൻ്റെ റേറ്റിംഗ് ഉയർത്താനുള്ള WWE മുൻപിലുള്ള ചില ഐഡിയകളുടെ ഒരു തുടക്കത്തെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് കൂടുതലറിയാൻ നേരെ വീഡിയോയിലോട്ട് കടക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് AEW വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ കെന്നി ഒമേഗയുടെ അടുത്ത എതിരാളിയെ കുറിച്ചിട്ടാണ്. മുൻ AEW വേൾഡ് ചാമ്പ്യനായിരുന്ന ജോൺ മോക്സ്ലിയെ AEW ഡൈനാമിറ്റ് വീക്കിലി എപ്പിസോഡിൽ പരാജയപ്പെടുത്തിക്കൊണ്ട് ഒരു ഹീൽ ടേൺ സ്വീകരിച്ചാണ് കെന്നി ഒമേഗ AEW വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനാകുന്നത്. അതിനുശേഷം AEW വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ കെന്നി ഒമേഗയ്ക്ക് ജോയ് ജനേല എന്ന് പറയുന്ന റെസ്ലറിനെതിരെ ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ സാധിച്ചു. ആ ഒരു മത്സരം കഴിഞ്ഞതിന് ശേഷം, ആ ഒരു മത്സരം കഴിഞ്ഞ AEW ഡൈനാമിറ്റ് എപ്പിസോഡിലായിരുന്നു. ആ ഒരു മത്സരം കഴിഞ്ഞതിന് ശേഷം പാക്ക് വന്ന് അദ്ദേഹം റേ ഫിനിക്സ് എന്ന് പറയുന്ന സൂപ്പർ സ്റ്റാറിന് വേണ്ടി കെന്നി ഒമേഗയെ ചലഞ്ച് ചെയ്യുന്നത് AEW ഡൈനാമിറ്റ് എപ്പിസോഡിൽ നമുക്ക് കാണാൻ സാധിച്ചു. കൂടാതെ ഇനി വരുന്ന AEW എപ്പിസോഡിലേക്ക് ഈ ഒരു മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും AEW ഡൈനാമിറ്റ് വീക്കിലി എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻ്റ് ആയിട്ടായിരിക്കും കെന്നി ഒമേഗ വേഴ്സസ് റേ ഫിനിക്സ് തമ്മിലുള്ള AEW വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരം കൺഫേം ചെയ്തിരിക്കുന്നത്. ഈ ഒരു മത്സരത്തിൽ കെന്നി ഒമേഗ ടൈറ്റിൽ റീറ്റേൺ ചെയ്തു പോകാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. എന്തായാലും ഒരു കിടിലൻ മത്സരം നമുക്ക് ഡൈനാമിറ്റ് സ്പെഷ്യൽ എപ്പിസോഡിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. അവസാനമായി നമ്മൾ നോക്കുന്നത് ഈ ആഴ്ച നടന്ന റോ എപ്പിസോഡിൻ്റെ റേറ്റിംഗ് കുറഞ്ഞു വരുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ റേറ്റിംഗ് കുറഞ്ഞു വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ അതിനെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടി WWE റോ ബ്രാൻഡിൻ്റെ ക്രിയേറ്റീവ്സിന് മുൻപിലുള്ള ചില ഐഡിയകളെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. ഈ ഒരു ഐഡിയ തുടങ്ങി വെക്കുന്നതിലൂടെ റോ ബ്രാൻഡിൻ്റെ റേറ്റിംഗ്സ് ഉയർത്താൻ സാധിക്കുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ആ ഒരു ഐഡിയ എന്തൊക്കെയാണെന്ന് നോക്കാം. കീത്ലി എന്ന് പറയുന്ന സൂപ്പർ സ്റ്റാറിൻ്റെ ഹീൽ ടേൺ ചിലപ്പോൾ റോ ബ്രാൻഡിൻ്റെ റേറ്റിംഗ്സ് ഉയർത്തുന്നതിൽ കുറച്ചും കൂടി സഹായകമായേക്കാം. കീത്ലി ഹീൽ ടേൺ സ്വീകരിച്ചാൽ മാത്രം പോലെ അദ്ദേഹത്തെ ഡ്രൂ മാക്കൻടയറിൻ്റെ WWE ചാമ്പ്യൻഷിപ്പിനുള്ള ഒപ്പോണൻ്റായി കൊണ്ടുവരികയും വേണം. എന്നാൽ മാത്രമേ റോ എപ്പിസോഡിൻ്റെ ഒരു റേറ്റിംഗ് ഉയർത്താൻ ക്രിയേറ്റീവ്സിനെ കൊണ്ട് സാധിക്കുകയുള്ളൂ. കാരണം കീത്ലി കുഴപ്പമില്ലാത്ത രീതിയിലുള്ള നല്ലൊരു റിംഗ് സ്കില്ലുള്ള ഒരു സൂപ്പർ സ്റ്റാർ ആണ്. കൂടാതെ ഡ്രൂ മാക്കൻടയറിനെതിരെ അദ്ദേഹത്തിന് ആദ്യമൊക്കെ ഒരു നല്ലൊരു സ്റ്റോറി ലൈൻ കൊടുക്കുന്നത് പോലെ കാണിച്ചുവെങ്കിലും കീത്ലിയെ മെല്ലെ ആ ഒരു ടൈറ്റിൽ പിക്ചറിൽ നിന്ന് മാറ്റുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. എന്നാൽ കീത്ലി എന്ന് പറയുന്ന സൂപ്പർ സ്റ്റാറിനെ ഒരു ഹീൽ ടേണിലൂടെ ഡ്രൂ മാക്കൻടയറിൻ്റെ ചാമ്പ്യൻഷിപ്പിന് ഒപ്പോണൻ്റായി കൊണ്ടുവരികയാണെങ്കിൽ അത് പുതിയ രണ്ട് താരങ്ങൾ തമ്മിലുള്ള സ്റ്റോറി ലൈൻ ആയതുകൊണ്ടും പിന്നെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ഉള്ള ഭാഗങ്ങൾ ആ ഒരു സ്റ്റോറി ലൈനിലേക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ ഈയൊരു സ്റ്റോറി ലൈൻ മൂലം റോ എപ്പിസോഡിൻ്റെ റേറ്റിംഗ്സ് ഉയർത്താൻ റോയുടെ ക്രിയേറ്റീവ്സിന് സാധിക്കും. ഇതുപോലെ തന്നെ എൻ്റെ മറ്റൊരു അഭിപ്രായം ബ്രോക്ക് ലെസ്നറെ തിരിച്ചു കൊണ്ടുവരുന്നതിനെ സംബന്ധിച്ചാണ്. ബ്രോക്ക് ലെസ്നറുടെ റോ ബ്രാൻഡിലേക്കുള്ള തിരിച്ചുവരവ് റോയുടെ റേറ്റിംഗ്സിനെ നല്ല രീതിയിൽ ബാധിക്കും. അതായത് അത് ഉയർത്താൻ സഹായകമാകുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ബ്രോക്ക് ലെസ്നർ തിരിച്ചു വരികയാണെങ്കിൽ ഡ്രൂ മാക്കൻടയറിൻ്റെ WWE ചാമ്പ്യൻഷിപ്പിന് ബ്രോക്ക് ലെസ്നർ എന്തായാലും ഒരു ടൈറ്റിൽ നമ്പർ വൺ കണ്ടൻഡറായി പോകുമെന്നുള്ളത് നമുക്കെല്ലാവർക്കും ഉറപ്പുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത്തരമൊരു ടൈറ്റിൽ നമ്പർ വൺ കണ്ടൻഡറിലേക്ക് ബ്രോക്ക് ലെസ്നർ കടക്കുകയാണെങ്കിൽ റോ ബ്രാൻഡിന് അത് റേറ്റിംഗ്സ് ഉയർത്താൻ വലിയൊരു സഹായകമാകും. ബ്രോക്ക് ലെസ്നർ ഡ്രൂ മാക്കൻടയറിനെ റസൽമീനിയ 36 92 പുട്ട് ഓവർ ചെയ്തുകൊണ്ട് ആ ഒരു ടൈറ്റിൽ ഡ്രൂ മാക്കൻടയറിന് കൊടുത്തിട്ടാണ് പിന്നീട് ബ്രോക്ക് ലെസ്നർ ഇപ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ WWE കോൺട്രാക്റ്റ് അവസാനിപ്പിച്ചുകൊണ്ട് ഒരു ഫ്രീ ഏജൻ്റ് ആകുന്നത്. അതിനുശേഷം ബ്രോക്ക് ലെസ്നർ WWEയിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ റോയിലേക്കുള്ള ബ്രോക്ക് ലെസ്നറുടെ തിരിച്ചുവരവും ഡ്രൂ മാക്കൻടയറിനെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ ചാമ്പ്യൻഷിപ്പിനുള്ള ആ ഒരു നമ്പർ വൺ കണ്ടൻഡർ ആകുന്നതും പിന്നീട് ഇവർ തമ്മിലുള്ള ഒരു ലോങ് ടൈം സ്റ്റോറിയിൽ നിന്നൊക്കെ റോ എപ്പിസോഡിൻ്റെ റേറ്റിംഗ്സ് ഉയർത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഇതുപോലെ ചില ഘടകങ്ങൾ ചിലപ്പോൾ റോ ബ്രാൻഡിൻ്റെ റേറ്റിംഗ്സ് ഉയർത്താൻ സഹായകമായേക്കുമെന്നാണ് എൻ്റെ ഒരു കണ്ടെത്തൽ. നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ടെത്തലുകൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.